നമസ്കാരം. ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലെയും പാരലൽ കോളേജുകളിലെയും രാത്രികാല പഠന ക്ലാസുകൾ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിറക്കി. അധ്യാപകനായ സാം ജോൺ നൽകിയ ഹർജിയിലാണ് ബാലാവകാശ കമ്മീഷന്റെ നടപടി. SSLC, ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകളോടനുബന്ധിച്ചും അല്ലാതെയും സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലും പാരലൽ കോളേജുകളിലും നടത്തിവരുന്ന രാത്രികാല പഠനം കുട്ടികളുടെ ശാരീരിക മാനസികാരോഗ്യത്തിന് വെല്ലുവിളിയാണെന്ന കാരണത്താലാണ് നിരോധനം. നാടൊന്ന് ചേർന്ന് വഴിയൊരുക്കിയെങ്കിലും ആൻമരയുടെ ജീവൻ ആർക്കും രക്ഷിക്കാനായില്ല. ഇരട്ടയാർ നത്തുകൽ സ്വദേശി പാറയിൽ ജോയി ജോസിന്റെ മകൾ ആൻമരിയ ജോസ് ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞു. June 1 രാവിലെ ഇരട്ടയാർ സെന്റ് തോമസ് ദേവാലയത്തിലെ കുർബാനയ്ക്കിടെയാണ് ആൻമരിയ ഹൃദയാഘാതം മൂലം തളർന്നു വീണത്. തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചി അമൃത ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 വയസ്സുകാരൻ അഷ്ഫാഖ് മരണത്തിന് കീഴടങ്ങി. പൂനൂർ കാന്തപുരം പനയുള്ളക്കണ്ടി ജുമൈസിന്റെ മകൻ മുഹമ്മദ് അഷ്ഫാഖാണ് മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി സഹായം തേടുന്നതിന്റെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടത്. 2 വർഷത്തോളമായി ചികിത്സയിലായിരുന്ന അഷ്ഫാഖിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി വരുന്നതിനിടെയാണ് അഷ്ഫാഖിന്റെ വിയോഗം. യൂട്യൂബറുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ നടൻ ബാലയ്ക്കെതിരെ പോലീസ് കേസ്. ചെകുത്താൻ എന്ന പേരിൽ വീഡിയോകൾ ചെയ്യുന്ന യൂട്യൂബർ അജു അലക്സിനെ വീട്ടിൽ കയറി തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലാണ് നടപടി. അജുവിന്റെ സുഹൃത്ത് മുഹമ്മദ് അബ്ദുൾ ഖാദറാണ് പരാതിക്കാരൻ. സംഭവത്തിൽ ബാലയ്ക്കെതിരെയും കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. വീടിനകത്ത് അതിക്രമിച്ചു കയറൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ഇവൻ പറയുന്നത് കറക്റ്റാണ്. ഇവന്റെ റൂംമേറ്റ് തന്നെയാണ്. പക്ഷേ ആർക്ക് വേണമെങ്കിലും സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? ചീത്ത വാക്കുകൾ പറയാൻ ആർക്കും പറ്റില്ല, പാടില്ല. അങ്ങനെയല്ല, ചീത്ത വാക്കുകൾ ഉപയോഗിക്കാം. പക്ഷേ ഇതൊക്കെ ഓരോരുത്തരും ഇത് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ചില ആളുകളുടെ വ്യക്തിപരമായ താല്പര്യമായിരിക്കും അവരവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? ആളെ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ആൾ ഉത്ബോധിപ്പിക്കാൻ നിർത്തിക്കൊള്ളും പറയണം. നിന്റെ അടുത്ത സുഹൃത്താണ് ഇതോടെ നിർത്തിക്കൊള്ളും പറയും. അത് ഞാൻ എങ്ങനെയാണ് പറയുന്നത്? അവരോട് വ്യക്തിപരമായ താല്പര്യമില്ലേ? ഞാൻ പുള്ളിയോട് ഇങ്ങനെ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. നമ്മുടെ സമൂഹത്തിൽ മോശം ഉണ്ടാക്കാറുള്ളൂ. പക്ഷെ പുള്ളി വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഇതാണ്. ഇന്നലെ തുടങ്ങിയത് 8 മുതൽ 10 വർഷം വർഷങ്ങളായിട്ട് വിമർശിക്കുന്നത് പുള്ളിയുടേതായ ഒരു രീതിയുണ്ട്. ആ രീതിയിലെ പൂവാറിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ വിമുക്തഭടൻ ഷാജിയെ കോടതി റിമാൻഡ് ചെയ്തു. സ്കൂളിലെ കൗൺസിലിംഗിനിടെ വെളിപ്പെടുത്തിയ പല കാര്യങ്ങളും കുട്ടികൾ പോലീസിനോട് പറഞ്ഞിട്ടില്ലെന്നാണ് സൂചന. പ്രതി ഓട്ടോറിക്ഷയിലാണ് കുട്ടികളുടെ വീട്ടിൽ എത്തിയിരുന്നതെന്നും ഇയാൾ കുട്ടികളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഓട്ടോക്കാരനും കുട്ടികളെ ഉപദ്രവിച്ചെന്നുമാണ് കൗൺസിലിംഗിൽ വെളിപ്പെടുത്തിയിരുന്നത്. ചില വസ്തുക്കൾ തങ്ങളുടെ ശരീരത്തിൽ കുത്തിവെച്ചെന്നും പ്രതി തന്നെ പലരുമായുള്ള ലൈംഗിക ദൃശ്യങ്ങൾ കുട്ടികളെ മൊബൈലിൽ കാണിച്ചിരുന്നതായും വെളിപ്പെടുത്തി. ഹെഡ്ലൈൻസിൽ ഒരിടവേള. Yes, you have a brilliant partner. Aishwarya Home, a modern vision for dream home. Excellent selections for your home needs. Valuable 30 years of service. More than 50,000 satisfied proud customers. 3 decades for your comfort. Mind-blowing designs for your satisfaction. Aishwarya Home, Malloram, Tamarashiri. Aishwarya Furniture, Balashiri Road, Egarul, Kaidakkal, Perambra. This is not a match. This is a function. നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയ ഗോൾഡിലുണ്ട്. ദിയ ഗോൾഡൻ ഡയമണ്ട്സ്, മൈ ജ്വല്ലറി,
my identity. സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചൊരു വീടൊരുക്കാം. സി പി എലഗൻസിയോടൊപ്പം ഫ്ലോറുകൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രൗഢി നൽകാൻ കചാരിയ, സൊമാനി, നിറ്റ്കോ, ഹിൻവെയർ, എക്സാറോ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ ടൈൽസിന്റെ വിപുലമായ ശ്രേണി. കൂടാതെ വിലക്കുറവിൽ മഹാവിസ്മയം തീർത്ത് മനം കവരുന്ന ലേറ്റസ്റ്റ് ട്രെൻഡി ഡിസൈനുകളും ക്വാളിറ്റിയും ഒത്തുചേരുന്ന ഗ്രോഹേ, അമേരിക്കൻ സ്റ്റാൻഡേർഡ്, ഹിൻവെയർ, ലാമിറ്റ്, കോസ തുടങ്ങിയ പ്രശസ്ത ബ്രാൻഡുകളുടെ സാനിറ്ററി വെയറുകളും ബാത്റൂം ഫിറ്റിംഗ്സും, ഹൂട്ടിക്, ഗ്ലാസിൽ എന്നീ ബ്രാൻഡുകളുടെ കിച്ചൺ സിങ്ക് തുടങ്ങിയവയുടെ വലിയ കളക്ഷൻ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ കണ്ടെത്താം ഒട്ടേറെ ചോയ്സുകളിൽ നിന്നും. ഒപ്പം സംതൃപ്തരായ ഉപഭോക്താക്കളുടെ വിശ്വാസം സാക്ഷ്യപ്പെടുത്തുന്ന മികച്ച സർവീസും ഫ്രീ ഡെലിവറിയും. സി പി എലഗൻസ, വാവാട്, കൊടുവള്ളി ആൻഡ് വെള്ളിമുക്ക്, മലപ്പുറം. വീണ്ടും ഹെഡ്ലൈൻസിലേക്ക്. തിരുവനന്തപുരം തുമ്പയിൽ യുവാവിനെ കൊണ്ട് കാലിൽ പിടിച്ച് മാപ്പ് പറയ്ക്കുകയും കാലിൽ ചുംബിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ മൂന്നുപേർ കസ്റ്റഡിയിൽ. മുഖ്യപ്രതി എയർപോർട്ട് ഡാനിയുടെ കൂട്ടാളികളാണെന്ന് സംശയിക്കുന്ന മൂന്നുപേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരിലൊരാൾ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. SC/ST പീഡന നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ബോംബെ ഹൈക്കോടതി ജഡ്ജി ചമഞ്ഞ് റിസോർട്ടിൽ താമസിച്ച് പണം നൽകാതെ മുങ്ങാൻ ശ്രമിച്ച പ്രതി പിടിയിൽ. ചെറായിലെ റിസോർട്ടിലാണ് മുംബൈ ഹൈക്കോടതി ജഡ്ജി എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര സ്വദേശി ഹിമാൻഷു മറോട്ടിയെ മുനമ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ റിസോർട്ടിൽ റൂമെടുത്ത ശേഷം പണം നൽകാതിരുന്നതോടെ പോലീസിൽ പരാതിപ്പെട്ടപ്പോഴാണ് തട്ടിപ്പ് പുറത്തറിഞ്ഞത്. റിസോർട്ടിലെത്തിയ കാറിൽ ജഡ്ജിയുടെ ബോർഡും ബീക്കൺ ലൈറ്റും ഘടിപ്പിച്ചിരുന്നു. ആൾമാറാട്ടത്തിനും പണം നൽകാതെ കടന്നു കളഞ്ഞതിനുമാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. AI ക്യാമറ ചുമത്തുന്ന പിഴയടയ്ക്കാത്തവർക്ക് ഇൻഷുറൻസ് പുതുക്കാൻ കഴിയില്ല. പിഴയടച്ചു തീർത്താൽ മാത്രമായിരിക്കും വാഹനങ്ങളുടെ ഇൻഷുറൻസ് പുതുക്കാൻ അനുവദിക്കുക. ഇതിനായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയെ സമീപിക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ഗതാഗത നിയമലംഘനങ്ങൾ ആവർത്തിക്കുകയും പിഴ അടയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന വാഹനങ്ങൾ സാധാരണ കരിമ്പെട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് പതിവ്. ഇതിനു പുറമെയാണ് ഇൻഷുറൻസ് പുതുക്കുന്നത് കൂടി തടയുന്നത്. അപകട നിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ തുടർച്ചയായ നിയമലംഘനങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. കൈക്കൂലിക്കേസിൽ ശിക്ഷിക്കപ്പെട്ട വനിതാ സബ് രജിസ്ട്രാറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. 5000 രൂപ കൈക്കൂലിയായി വാങ്ങുന്നതിനിടയിൽ പിടിയിലായ ചേവായൂർ സബ് രജിസ്ട്രാർ PK വീനയെയാണ് പിരിച്ചുവിട്ടത്. വീന കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ വിജിലൻസ് പ്രത്യേക കോടതി 2020 June 26 ഇവർക്ക് 7 വർഷം കഠിന തടവിനും 5 ലക്ഷത്തിലേറെ രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വകുപ്പുതല കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സുരക്ഷ ശക്തമാക്കുന്നു. ക്ഷേത്രത്തിന് മുകളിലൂടെ ഹെലികോപ്റ്ററുകൾ പറത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ശുപാർശ. നിരോധിത മേഖലയും സുരക്ഷാ വീഴ്ചയും അടിസ്ഥാനമാക്കിയാണ് ശുപാർശ. ഇത് സംബന്ധിച്ച് സർക്കാർ തലത്തിൽ തീരുമാനമുണ്ടായേക്കും. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പലതവണ പറന്നത് വിവാദമായിരുന്നു. ഇന്നത്തെ ഹെഡ്ലൈൻസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.